ഹലോ, നമുക്കിന്നൊരു അടിപൊളി ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ. ഇതിനായി ഏകദേശം 700 ഗ്രാം പ്രോൺസ് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ക്ലീൻ ചെയ്ത പ്രോൺസിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വയ്ക്കുക. ഇനി ഏകദേശം 3 മണിക്കൂർ ഞാനിതിവിടെ മാരിനേറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചെമ്മീൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് 2 കഷ്ണം കുടംപുള്ളി ക്ലീൻ ചെയ്ത് വെള്ളത്തിലിട്ട് വയ്ക്കാം. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില എന്നിവ ചതച്ചെടുക്കാം. അതുകൂടാതെ 2 മീഡിയം സൈസ് സവാള നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കാം. ഇപ്പം ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പ്രോൺസ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായി സ്റ്റൗ കത്തിച്ച് ഒരു മൺചട്ടി വയ്ക്കാം. ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി ചതച്ച് വച്ച ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, അതുപോലെ 2 കഷ്ണം കുടംപുളി എന്നിവ ചേർക്കാം. ഈ പ്രോൺസ് വേവിക്കുമ്പോൾ അധികം വെള്ളം ഒഴിച്ച് വേവിക്കേണ്ട ആവശ്യമില്ല, കാരണം ഈ പ്രോൺസിൽ നിന്ന് തന്നെ വെള്ളം അങ്ങനെ ഇറങ്ങി വരും. അതുകൊണ്ട് ഇതുപോലെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാലും ഇതൊന്ന് വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് അടച്ച് വെച്ച് ഏകദേശം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ ചെമ്മീൻ തന്നെ വെള്ളം നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഈ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ചെമ്മീനിലെ ഗ്രേവിയൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ചെമ്മീൻ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ എടുത്തു വച്ച സവാള ഇട്ട് കൊടുക്കുക. ഈ സവാള നന്നായിട്ട് വഴറ്റുക. നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ വഴറ്റിയും കൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ നമ്മുടെ സവാള നല്ല ഗോൾഡൻ ബ്രൗൺ ആയി. അതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ മുളക് പൊടി ഓപ്ഷണലാണ്. നമ്മൾ വേവിച്ച് വെച്ച പ്രോൺസിൻ്റെ എരിവ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മുളക് പൊടി ചേർത്താൽ മതി. ഇനി വേവിച്ച് വെച്ച ചെമ്മീൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സിമ്പിൾ ചെമ്മീൻ റോസ്റ്റ് റെഡി.